ഈ ചാലിലൂടെ ഒഴുകുന്നത് ചൂടുള്ള വെള്ളമാണ്. ഒരുപാട് പേര് ഇതിലേക്ക് കാലിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അല്ലയിലെ ജബല ഹഫീത്തിൻ്റെ താഴെയുള്ള ഒരു പാർക്ക്, ഗ്രീൻ മുബസ്സറ. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ പോകുന്നതാണ്, ഒരുപാട് പേർക്ക് അറിയാം. അറിഞ്ഞാലും ഇല്ലെങ്കിലും വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞ ഈ വീക്കെൻഡിൽ ഞാൻ അവിടെ പോയതാണ്. ചെക്കന്മാർക്കൊപ്പം ഇങ്ങനെ ഇരുന്ന് രാത്രി ചായയും കാവൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുക എന്ന് കരുതിയിട്ട് അങ്ങനെ പോയതായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നിയൊരു വീഡിയോ എടുത്താലെന്നാണ്. അപ്പോൾ വണ്ടിയായിട്ട് ഒന്ന് കറങ്ങി ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കൊന്ന് കണ്ടുപോക്കാം കേട്ടോ. ചെക്കന്മാരൊക്കെ ഞാൻ എന്ത് ചെയ്ത് അവിടെ ഒരു തുള്ളി ഇരുത്തിയതിന് ശേഷം ഞാൻ വണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്ത് പുറത്തിറങ്ങിയിട്ട് താഴത്തൊരു വഴിയുണ്ട്, രണ്ട് വഴിയാണ് പ്രധാനമായിട്ടുള്ള. അപ്പോൾ താഴത്ത് കൂടെ ഒന്നുകൂടി കയറി ക്യാമറ ഒക്കെ ഒന്ന് ഓണാക്കി വെച്ചിട്ട് അപ്പോൾ എന്നിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ട്, ഈ രാത്രി ഭംഗിയിൽ ഇത് കാണുമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മൊഞ്ചാണ് അല്ലേ. ഒരു പ്രത്യേക മൊഞ്ച അല്ലേനെ തന്നെ ഇങ്ങനെ 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 പച്ചപ്പും ഇതൊക്കെ ഇങ്ങനെ കാണുന്ന തന്നെ ഒരു വേറൊരു മൊഞ്ചാണല്ലോ. അപ്പോൾ ഗ്രീം ബസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അതൊരു ഗ്രീനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് അതിലും വലിയൊരു മൊഞ്ചാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ താഴെ ഒരു ഡാമും കാര്യങ്ങളൊക്കെ, അപ്പോൾ ഈ റൈറ്റിൽ കാണുന്ന ഡാമൊക്കെയാണ്. അപ്പോൾ ഇവിടെ ബോട്ട് സർവീസ് എന്തൊക്കെ നാളെ ഉണ്ടായെന്ന് ചെന്നപ്പോൾ പണ്ടോല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് സൈക്കിൾ ഈ ഭാഗത്തേക്ക് വന്നിട്ട് അപ്പോൾ രാത്രി വണ്ടിയിൽ നിന്ന് ഇറങ്ങാനുള്ള താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ കുറേ കോഫി ഷോപ്പൊക്കെ ഉണ്ട്, ഇതൊക്കെ അടുത്ത കാലത്തായിട്ട് വന്നതാണ്. ഈ കൊറോണ്ടെ മുമ്പൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഓപ്പണായപ്പോൾ വന്നാണ്. പിന്നെ ഇവിടെ വാടക സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും നമുക്ക്. അപ്പോൾ നമ്മളൊന്നും ഇങ്ങനെ ജസ്റ്റ് ഇവിടെ നിന്ന് കാണുമ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഹോട്ടലുണ്ട്. ഇത് ഫുള്ളായിട്ട് നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ. ഒരുപാട് സമയം 15 മിനിറ്റ് എടുത്തിട്ട് ഞാൻ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് എത്തിയപ്പോഴേക്ക്. അപ്പോൾ 15 20 മിനിറ്റോളം നമ്മളൊരു സ്ലോ ചെയ്തിട്ട് ഇതിങ്ങനെ കാഴ്ചകൾ തന്നെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് വണ്ടിയിട്ട്. അതിനാണ് അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ വണ്ടിയിട്ട് കറങ്ങുന്നുണ്ട് കേട്ടോ, അങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഏതാണ്ട് ഇതിൻ്റെ മേലെ ഭാഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ടെങ്കിൽ വിശാലമായിട്ടുള്ള ഒരു സ്ഥലം, അമ്പം പോയി എന്താണെന്ന് അറിയുക, ഇത് അടിപൊളിയാണ്. ആ മേൽക്കാർ നോക്കുകയാണെങ്കിൽ ആ ലൈറ്റ് ഉണ്ടെങ്കിൽ അതാണ് ജബൽ ഹഫീത്ത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ റൈറ്റിൽ വേറെ റോഡ്, അതിലൂടെ നമ്മൾ കയറി അവിടെ ഒരു പുതിയൊരു ബിൽഡിംഗ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതെന്താണെന്നുള്ളത് നാളെ ന്യൂസിലുണ്ടായിരുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതിൻ്റെ ഉള്ളിൽ ഉപ്പുകൊണ്ടുണ്ടാക്കിയ ഒരു വീടാണെന്നാണ് പറഞ്ഞത്. എന്തൊക്കെ ചികിത്സയും കാര്യങ്ങൾക്കൊക്കെ എന്തൊക്കെ ഉപകരിക്കുന്നത് അത്രേ, നമുക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ടാണ് കൂടുതൽ പറഞ്ഞുതരാത്ത്. പിന്നെ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മൊഞ്ചാട്ടാ. ഇത് കണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകുമ്പോൾ ആ മലൻ്റെ ജബലാഫീത്തിക്ക് പോകണ വഴിയാണ്. കാരണം മേലാപ്പുള്ളി പുള്ളിയിലേക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ താഴെയുള്ള മലയും ആ പച്ചപ്പും പുല്ലും അതൊക്കെ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു മൊഞ്ചിട്ടാ. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചത് ജസ്റ്റ് ഒന്ന് വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മുന്നിൽ കണ്ടെങ്കിൽ വേറൊരു വണ്ടി, ഇയാളും ഇതിങ്ങനെ വെല്ലങ്ങനെ വണ്ടിയിട്ട് പോയിട്ട് ഇതിങ്ങനെ കണ്ടാസ്വദിക്കണേ. ഇങ്ങനെ കുറേ ആൾക്കാർ വണ്ടി എടുത്ത് ഇങ്ങനെ കറങ്ങും. പക്ഷേ നമുക്ക് നടന്നാലും ഒരു ഭാഗത്തുനിന്ന് പെട്ടെന്ന് മറ്റേ ഭാഗത്ത് കിട്ടുന്ന ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വണ്ടി എടുത്ത് ഇടക്കൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങി പോരാണ്ട് നമുക്ക് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവമാണല്ലേ. നമ്മുടെ മനസ്സും കൽമ്പൊക്കെ ഒന്ന് എന്താവും, നല്ല കാഴ്ചകൾ ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് ഒരു കൂളാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ട് വീഡിയോ സംഭവം പൊളിയായിട്ടുണ്ടാവും. എന്നാൽ ശരി, അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.